ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മളിന്നൊരു ഈവനിങ് വാക്കിന് ഇറങ്ങിയിക്കാണ് ഷാർജയിലെ അൽമജാസ് പാർക്കിന്. അപ്പം നമുക്ക് പാർക്കിലെ വിശേഷങ്ങളിലോട്ട് കടക്കാം. ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് അൽമജാസ് പാർക്ക് കേട്ടോ. ഇവിടെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. സൈക്കിളുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും ജോഗിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു നടന്നുകൊണ്ടിരിക്കുന്നത്. സംഭവം റൈറ്റ് സൈഡിൽ നല്ല ഷവർമ കിട്ടുന്നുണ്ട്. ആ അത് കണ്ട സംഭവമാണ്. നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കണതിൻ്റെ വ്യൂ അൽമജാസ് പാർക്ക്. സംഭവം ക്യാമറ ഞാൻ അടുത്തുള്ള കാരണം കൊണ്ട് ഇത്തിരി ഹൈറ്റ് കൂടി പോയിട്ടുണ്ട്. പ്രശ്നമില്ല. രണ്ടാഴ്ച മുമ്പ് ഇതിൻ്റെ ഉള്ളിലാണ് തീപിടുത്തം ഉണ്ടായി ആ ബിൽഡിംഗ്. രാത്രി ഈ സംഭവം കാണാനായിട്ട് നല്ല ഭംഗിയൊക്കെ ഉണ്ട്. ഇനി ഇതിൽ കുറച്ച് കഴിയുമ്പോൾ ഇവിടെ ഡാൻസ് ഉണ്ട്, ഫൗണ്ടൻ ഡാൻസ്. ഇത് കാണാനൂടെ നോർമലി എല്ലാവരും വരാറുള്ളതാണ്. ഇപ്പോൾ കൊറോണയൊക്കെ ആയ കാരണം കൊണ്ട് ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ്. ബോട്ടിംഗ് സർവീസൊക്കെ ഉണ്ടല്ലോ, ബോട്ടിംഗ് സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കുഞ്ഞ് ഇവിടെ ബോട്ട്, ഇവിടെ ബോട്ട്, ബോട്ട് ബോട്ട് സർവീസ് ആണ് ഉള്ളത്. ബോട്ട് സർവീസ് ഒരു ഏകദേശം എനിക്ക് തോന്നുന്ന ഒരാൾക്ക്, ഒരാൾക്കല്ല, ഒരു 10 പേർക്ക് 90 ഡ്രംസ് ആണ്. 20 മിനിറ്റ്, 25 മിനിറ്റ്. ഇപ്പൊ ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ്. കോവിഡ് ആയ കാരണം കൊണ്ട് ആൾക്കാർ ഇപ്പൊ വളരെ കുറവാണ്. ഡാഡി ബോട്ട്, ബോട്ട് 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 സൂപ്പർ ബോട്ടാണ്. മിന്നാണി പോണ്ട അതില്. ആ അവിടുത്തെ ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റുകളാണ്. അത്യാവശ്യം നല്ല വിലയുണ്ട്. പിന്നെ ഇവിടെ വേറൊരു ഫൗണ്ടൻ ഉള്ളത് റെസ്റ്റോറന്റ് മുമ്പിലുള്ള ഫൗണ്ടൻ. ഇതുപോലത്തെ ചെറിയ ചെറിയ ആന്റിക് കാർ, ഇതിൽ നമുക്ക് സർവീസ് ഉണ്ട്, നിശ്ചിത പൈസയും കാര്യങ്ങളുണ്ട്. പിന്നെ ഉള്ളതാണ് ഇങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാല് ഇവിടെ ഒരു ചെറിയൊരു ഫൗണ്ടൻ കാണുന്നുണ്ട്. ചെറിയൊരു ഫൗണ്ടൻ ആണ്. അവിടെ തന്നെ അപ്പുറത്ത് ഒരു മോസ്ക് ഉണ്ട്. ശരിക്കും സീസൺ ആയി കഴിഞ്ഞാല് നല്ല ആൾക്കാർ, കുറെ ആൾക്കാർ വന്ന് പോകാം. കോവിഡിന്റെ കാരണങ്ങളൊക്കെ ആ അപ്പുപ്പന്താടി ഇവിടെ വരും. അത് ഇവിടെ നിന്ന് വരണം ഒരു പടത്തില്ലേ. ആ അതന്നെ തന്നെ ഊത് ഊത്. പാർക്കിന്റെ വേറൊരു ഭാഗമാണ് ഇങ്ങനെ. അപ്പൊ പൊന്നാണ് ഇങ്ങനെ ഊതലടി പറന്നു പോയി കിട്ടുവോ? അവിടേക്ക് പോയാലോ? വെള്ളത്തിലേക്ക് പോയി കഴിഞ്ഞാ മീനിനെ പിടിക്കാനാ.
അപ്പൊ മീമീനെ പിടിക്ക്. ഒമ്പതരക്ക് ഉണ്ട് ഷോ, അങ്ങനെ പത്തരക്ക് ഉണ്ട് ഷോ, പതിനൊന്നര അങ്ങനെയൊക്കെയായിരുന്നു ഷോ. ഇതിന്റെ ടൈം ഇപ്പൊ ക്യാമറ പിടിക്കുന്നത് ഞാനല്ല, ഇപ്പൊ ക്യാമറ പിടിക്കുന്നത് വൈഫാണ്. പാർക്ക് എത്താറായിണ്ട് നമ്മുടെ മിന്നാനി, നല്ല ആക്റ്റീവ് ആയിണ്ട്. അവിടെ എന്നിട്ടുള്ളോ മിന്നാനിക്ക് പനി വരില്ല, ഉമ്പത്തിൽ കുളിച്ചാ ഏത് സ്കൂളിലേക്ക് നീ ബോട്ടിൽ പോണ? മിന്നാനേ, നമുക്ക് മീന് വാങ്ങാൻ പോവാ, നമുക്ക് അക്കോറിയ ശരിയാക്കാനായിട്ട്. മീൻ വാങ്ങാൻ എത്ര മീൻ വേണം നിനക്ക്? എന്തോര മീൻ അല്ലേ? അപ്പൊ നമുക്ക് നേരെ പോയിട്ട് മഞ്ഞ മീനെ വാങ്ങിക്കാട്ടോ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അക്കോറിയ സെറ്റ് ചെയ്യാനുള്ള മീൻ വാങ്ങിക്കാൻ പോവാം.